ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഞ്ജു ലച്ചു റിവ്യൂലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സഞ്ജു കൂടി സദ്യ കഴിക്കുകയാണ് ഇത് കണ്ടു നിൽക്കുന്ന കവിത മനസ്സിൽ പറയുകയാണ് പേരും കള്ളൻ ഭാര്യയും കൊണ്ട് വിവാഹ വാർഷിക ആഘോഷിക്കാൻ എത്തിയതാണ് അല്ലേടാ നീ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇതായിരുന്നില്ലല്ലോ ഇവന്റെ ഡ്രസ്സ് വഴിയിൽ വെച്ച് ഡ്രസ്സും മാറി വന്നിരിക്കുക അങ്ങനെ മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ട് കവിത പറയുന്നു വെറുതെ അല്ല സ്വാദിയെ മതിയെന്നാ നീ വാശി പിടിക്കുന്നത് ഇവളെ ഭാര്യയായി കൂടെ താമസിപ്പിക്ക യും ചെയ്യാം ശ്രീകുട്ടിയോട് പ്രേമനാടകം നടത്തുകയും ചെയ്യാം പ്രഹേടന്റെയും വെള്ളിയേച്ചിയുടെയും കോടിക്കണക്കിനുള്ള സ്വത്തിന് നീ അവകാശീയമാകും കൊള്ളാലോടാ നിന്റെ ബുദ്ധി പക്ഷേ കവിതയുടെ മുന്നിൽ നീ കുടുങ്ങിപ്പോയി കെട്ടിക്കൊണ്ട് വന്നവളെയും മംഗലശ്ശേരിക്ക് ശാപമായ നിന്റെ അമ്മയും കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് മംഗലശ്ശേരി വിടാം നിനക്ക് ഞാൻ തരാൻ പോകുന്ന കാലപരിധി ഒരാഴ്ചയാ നേരെ അകത്തേക്ക് ചെല്ലുന്നതല്ല ബുദ്ധി കാറിൽ ചെന്നിരിക്കാം രണ്ടു ഒന്നിച്ചിറങ്ങി വന്ന് കാറിൽ കൂടി ഷൂട്ട് ചെയ്യണം ക്ഷേത്രത്തിന്റെ ആംബിയൻസിൽ തന്നെ വേണം അത് ചെയ്യാൻ അങ്ങനെ കവിതയോടെ അവിടെ വന്ന് പോകുമ്പോൾ അവിടേക്ക് വന്ന് ചന്ദ്രൻപിള്ള പറയുന്നു ഒന്ന് നിന്നെ ഇതുവരെ വന്നിട്ട് സദ്യ കഴിക്കാതെ പോകുകയാണോ കവിത പറയുന്നു അല്ല ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ എന്താ വിശേഷമെന്നറിയാൻ കയറിയുള്ളൂ ചന്ദ്രൻപിള്ള പറയുന്നു ഇവിടെ ഒരു വിവാഹ വാർഷികത്തിന്റെ സദ്യ നടക്കുക വന്നോളൂ കവിത പറയുന്നു ഏയ് വേണ്ട സാർ ഞാൻ ഈ നാട്ടുകാരിയൊന്നും അല്ല അങ്ങനെ കവിത അവിടെ വന്ന് പോകുമ്പോൾ ചന്ദ്രൻപിള്ള പറയുകയാണ് ഇതെന്താ സദ്യ വേണ്ടെന്ന് വെക്കുന്ന കൂട്ടരുമുണ്ടോ തുടർന്ന് കാറിന്റെ അരികിലേക്ക് വന്ന കവിത മനസ്സിൽ പറയുന്നു സദ്യ ഉണ്ട് കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങാറായിട്ടുണ്ടാകും തൽക്കാലം കുറച്ചു സമയം കാറിലിരിക്കാം അങ്ങനെ കവിത ആ കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ ഗ്ലാസ്സിലേക്ക് വന്ന് തട്ടുകയാണ് സഞ്ജു കവിത ഗ്ലാസ് താഴ്ത്തുമ്പോൾ പുഞ്ചിരിച്ച് സഞ്ജു പറയുന്നു അപ്പച്ചി ഒന്ന് ഇറങ്ങി വന്നേ കവിത കാറിൽ നിന്നും ഇറങ്ങി സഞ്ജുവിന്റെ അരിയിലേക്ക് വരുമ്പോൾ സഞ്ജു പറയുകയാണ് അപ്പച്ചി നല്ല ആളാ ഇക്കണ്ട ദൂരം അത്രയും ഒരു ഡ്രൈവറുടെ ഹെൽപ്പ് പോലും ഇല്ലാതെയല്ലേ കാർ ഓടിച്ച് അമ്മുന്റെ വിവാഹ വാർഷികത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത് എന്നിട്ട് സദ്യ കഴിക്കാതെ പോകുന്നത് ശരിയാണോ കവിത ചോദിക്കുന്നു നീ എന്താടാ ആളെ പൊട്ടനാക്കുകയാണോ നിന്റെ അമ്മൂന്റെയും പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ചിരിച്ചുകൊണ്ട് സഞ്ജു പറയുന്നു അപ്പച്ചി ഇവിടെ വന്നിറങ്ങി ിയത് ഞാനും കണ്ടതല്ലേ അപ്പോഴേ ഞാൻ ആലോചിക്കുക അമ്മു ക്ഷണിച്ചിട്ടാണോ കവിതാ പച്ചി ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതെന്ന് കൊച്ചിത്തോടുകൂടി കവിത പറയുന്നോ എനിക്ക് വരാനേ ഒരുതിയുടെയും ക്ഷണം വേണ്ട ഉടനെ സഞ്ജു പറയുകയാണ് പക്ഷേ ഞാൻ ക്ഷണിച്ചിട്ട് വന്നത് എന്നെ നിർബന്ധിച്ചു വിളിച്ചതേ ദേ അവനാ കിച്ചനും ലച്ചും കൂടി ക്ഷേത്രമുറ്റത്തോട് സംസാരിച്ചു നടന്നു വരുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കവിത സഞ്ജു പറയുന്നു അമ്മു അവളുടെ വിവാഹ വാർഷികത്തിന്റെ കാര്യം അമ്മയോടും സ്വാതിയോടും കാവേരിയപ്പച്ചിയോടും പറഞ്ഞു പക്ഷെ ഞാൻ അറിയുന്നതേ സഞ്ജയ് പറഞ്ഞിട്ടാ അവനാ എന്നെ ക്ഷണിച്ചത് ഓഫീസിലേക്ക് പോകുന്ന വഴി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി ഈ മുണ്ടും ഒരു ഷർട്ടും വാങ്ങിയാൽ കിട്ടും ക്ഷേത്രത്തിൽ മുണ്ടു ധരിച്ചേ പോകാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് കിച്ചന്റെയും ലച്ഛുവിന്റെ അരികിലേക്ക് വന്ന ചന്ദ്രൻപിള്ള കിച്ചന് കൈ കൊടുത്ത് സംസാരിക്കുകയാണ് സഞ്ജു പറയുന്നു ഹലോ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ എനിക്ക് പോണം വരൂന്ന് പറഞ്ഞ് ലച്വിനെയും കിച്ചനെയും കൂട്ടി അവരുടെ അരികിലേക്ക് വരികയാണ് ചന്ദ്രൻപിള്ള കിച്ചൻ ചോദിക്കുന്നു ഇതാര് സി ബി ഐ ആന്റിയും ആന്റി തൊഴാൻ വന്നതാണോ അതോ അമ്മു ക്ഷണിച്ചിട്ട് വന്നതാണോ സഞ്ജു പറയുന്നു അപ്പച്ചി തൊഴാൻ വന്നതാ കാറിൽ കയറി പോകാൻ നേരത്തെ അപ്പച്ചയെ ഞാൻ കണ്ടത് അത് നന്നായി എന്ന് കിച്ചൻ പറയുമ്പോൾ ചന്ദ്രൻപിള്ള ചോദിക്കുകയാണ് നിങ്ങൾ സദ്യാലയം വരെ വന്നിട്ട് പോയതല്ലേ കവിത പറയുന്നു അതിനുള്ള മറുപടി നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ അപ്പോൾ കിച്ചൻ പറയുകയാണ് ചന്ദ്രൻപിള്ള സാറേ സദ്യ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആന്റിക്ക് ഒരു ഇലയിടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തേനെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് അല്ലേ അമ്മൂസേ ചന്ദ്രൻപിള്ള പറയുന്നു ഞാൻ ഇവരെ സഞ്ജു പറഞ്ഞത് പ്രകാരം വന്ന് ക്ഷണിച്ചായിരുന്നു സഞ്ജയ് വേണ്ടാന്ന് പറഞ്ഞ് പോകുകയും ചെയ്തു സഞ്ജു പറയുകയാണ് അപ്പച്ചി ഇതുവരെ വന്നതല്ലേ അമ്മൂന്റെ വെഡിങ് ആനിവേഴ്സറിയാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകും ില്ല അതിനു മുമ്പേ ഡിവോഴ്സ് നടക്കും തമ്മിൽ കലഹിച്ചല്ല വേർപിരിയുന്നത് എന്നൊരു സവിശേഷതയുണ്ട് കിച്ചൻ പറയുന്നു കറക്റ്റ് അതുകൊണ്ടാ ആ ദിവസം ലളിതമായിട്ടൊന്ന് നാട്ടുകാരുമായി ആഘോഷിച്ചു കളയാമെന്ന് വിചാരിച്ചത് ഇത് കിട്ടി ദേഷ്യത്തോടുകൂടി കവിത എവിടെ ഒന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് സഞ്ജു പറയുന്നു അപ്പച്ചി അപ്പച്ചി അങ്ങനെ അങ്ങ് പോയാലോ ഒന്ന് നിന്നേ കിച്ചൻ പറയുകയാണ് ആൻ്റി ക്ഷണിക്കാത്ത സദ്യ ഉണ്ടെന്ന ആളൊന്നുമല്ല വിട്ടേക്ക് ചന്ദ്രൻപിള്ള സാറേ എന്റെ കൂടെ ഒന്ന് വന്നാട്ടെ ആ പാചകക്കാരുടെ പണം ഒന്ന് സെറ്റ് ചെയ്യണം ഞാൻ ഇപ്പൊ വരുന്ന സഞ്ജു അങ്ങനെ ചന്ദ്രൻപിള്ളയും കൂട്ടി കിച്ചൻ അവിടെ വന്ന് പോകുമ്പോൾ സഞ്ജു പറയുകയാണ് ഞാനും അമ്മു എന്തായാലും കവിതാപ്പച്ചി ഇവിടെ വന്ന വിവരം വീട്ടിൽ പറയാൻ പോകുന്നില്ല അതിന്റെ അപമാനം അപ്പച്ചിക്ക് തന്നെയാ അപ്പച്ചിക്ക് ഒരു നാണക്കേടുണ്ടാകൂ എന്ന് കരുതി മാത്രം പറയാതിരിക്കുന്നതാ ഇത് കെട്ടി ദേഷ്യത്തോടുകൂടി കവിത കാറിൽ കയറി അവിടെ വന്ന് പോകുമ്പോൾ ലച്ചു പറയുന്നു കവിതച്ചി ഇപ്പോഴും ഈ നാടകം വിശ്വസിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ സഞ്ജു പറയുന്നു വിശ്വാസക്കുറവുണ്ടായിരുന്നു ഇന്നത്തോടെ അത് തീർന്നു കാണും എന്തായാലും ദിനേശ് ഞങ്ങൾ നെ സമ്മതിച്ചു കൊടുക്കണം ഒരു കാലത്തെ ഞാൻ ഏറ്റവും വെറുത്ത മനുഷ്യനാ ഇന്ന് എന്റെ രക്ഷകനായിട്ട് വന്നിരിക്കുന്നത് അതിന്റെ കാരണക്കാരിയും നീ തന്നെയാ ലക്ഷ്മി ലച്ചു പറയുന്നു നിങ്ങൾ എന്റെ ആ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവിനെ ഒന്ന് പറഞ്ഞു വിടുന്നുണ്ടോ എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാ അയാളുടെ ഒരു അമ്മൂസ് വിളി സഞ്ജു പറയുന്നു ഞാൻ കരുതിയതുപോലെയൊന്നും അല്ലെന്നേ അല്ലറ ചില്ലറ തരികടകൾ ഉണ്ടെങ്കിലും ഇവൻ ആള് ഡീസന്റാ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ ലച്ചുവും സഞ്ജുവും ക്ഷേത്രത്തിനകത്തേക്ക് പോകുകയാണ് തുടർന്ന് കവിത ഫോണിലൂടെ ചോദിക്കുന്നു എന്താ ഗൗതം ഗൗതം ചോദിക്കുന്നു നീ സത്യത്തിൽ ഇപ്പോൾ എവിടെയാ കവിത നീ ഓഫീസിൽ വരാതെ എവിടേക്കാ പോയത് കവിത പറയുന്നു എനിക്ക് എന്റെ വഴിക്ക് പോയല്ലേ പറ്റൂ ഗൗതം ചോദിക്കുകയാണ് ാണ് നീ പെരുവണ്ണാപുരത്തേക്ക് പോയതല്ലേ എനിക്കറിയാം നീ അവിടേക്ക് പോകൂ കവിത പറയുന്നോ ഗൗതം നിരസിച്ചാൽ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ കവിത പോയിട്ടുള്ളതൊക്കെ സ്വന്തം വഴിയിലൂടെ മാത്രമാ ഗൗതം ചോദിക്കുന്നു നിന്റെ ഈ യാത്ര കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ കവിത പറയുകയാണ് എനിക്ക് തന്നെയാ തെറ്റുപറ്റിയത് സഞ്ജു പെരുവണ്ണാപുരം ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് അമ്മുവുണ്ട് എന്റെ ആ കണക്ക് കൂട്ടൽ തെറ്റിയിട്ടില്ല പക്ഷെ അവളുടെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു അവൻ സഞ്ജയ് ഇത് കേട്ട് ഗൗതം പറയുകയാണ് ഇനിയെങ്കിലും വിരളി പിടിച്ചുള്ള നിന്റെ ഓട്ടോ ഒന്ന് നിർത്ത് നീ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ ശ്രീകുട്ടിയെ സ്നേഹിക്കുമ്പോൾ എങ്ങനെ സഞ്ജുവിന് അമ്മൂനെ പോലൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാനാകും ഇനി അമ്മൂന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും അടുത്തത് എന്തെങ്കിലും കവിത കണ്ടെത്തും സമയമാ നഷ്ടമാകുന്നത് കവിത പറയുന്നു ഞാൻ ഈ അന്വേഷണം അവസാനിപ്പിച്ചു ഗൗതം പറയുന്നു അതാ നല്ലത് സഞ്ജനയിലേക്കാ നീ ഫോക്കസ് ചെയ്യേണ്ടത് കമ്പനിയുടെ ട്വന്റി ഫൈവ് പേഴ്സെന്റ് ഷെയർ അവളുടെ പേരിലാ അത് വെച്ചാകണം ഇനിയുള്ള വർക്കൌട്ട് കവിത പറയുന്നു കുറച്ച് പ്രതീക്ഷകൾ എനിക്കുണ്ടായിരുന്നു എല്ലാം ഞാൻ ഉപേക്ഷിക്കുക ഗൗതം ഫോൺ വെച്ചോ അങ്ങനെ ഫോൺ കട്ട് ചെയ്ത കവിത മനസ്സിൽ പറയുന്നു തോൽക്കാൻ സിനിയും തയ്യാറായിട്ടില്ല എനിക്ക് മുമ്പേ ഓടിയതാണോ സഞ്ജു തുടർന്ന് ക്ഷേത്രത്തിൽ നിൽക്കുന്ന ലച്ചു ഓർക്കുകയാണ് തച്ചിന്റെ ചെന്നപ്പോൾ നരേന്ദ്രൻ തന്നെ തല്ലിയതും സഞ്ജു വന്ന് രക്ഷിച്ചതും ശേഷം സദ്യ കഴിച്ചതും രാത്രി ക്ഷേത്രത്തിൽ വെച്ച് നരേന്ദ്രന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകാൻ വന്നപ്പോൾ സഞ്ജു രക്ഷിച്ചതും ഒക്കെ ശേഷം അവിടെ വെച്ച് ലച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ സഞ്ജു താങ്ങി പിടിച്ചതും കയ്യിലിരുന്ന വെള്ളം ലച്ചുവിന്റെ നെറ്റിയിലേക്ക് വീണ് കുങ്കുമം ഒലിച്ചു പോയതും ലച്ചുവിന്റെ വിഷമം കണ്ട് സഞ്ജു കുങ്കുമം തൊട്ട് കൊടുത്തതുമൊക്കെ ഓർക്കുകയാണ് ലച്ചു തുടർന്ന് ലച്ചു മനസ്സിൽ പറയുന്നു ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല ഇന്ന് അതും സാധിച്ചു ഒരുപാട് നന്ദിയുണ്ടമ്മേ ഇതൊന്നും അല്ല ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ഇനി അദ്ദേഹത്തോടൊപ്പം ഉള്ള ഒരു ഭാഗ്യവും എനിക്ക് വേണ്ട ആപത്തിലോ സന്തോഷത്തിലോ പങ്കുകൊള്ളാൻ അദ്ദേഹത്തിനെ കൂട്ടിനയക്കുകയും വേണ്ട ചേച്ചി നടന്നു കാണാനുള്ള ഭാഗ്യം മാത്രം മതി എനിക്ക് തുടർന്ന് സഞ്ജു പറയുന്നു കിച്ചൻ ഇവിടെ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കിച്ചൻ പറയുകയാണ് ദിനേശൻ ചേട്ടൻ വിളിക്കാൻ ഒരു പത്ത് മിനിറ്റ് വൈകിയെങ്കിൽ ഞാൻ ട്രെയിൻ പിടിച്ചേനെ ബാംഗ്ലൂർക്ക് അമ്മു വിവരം ഷികത്തിന് ക്ഷേത്രത്തിൽ വരുന്നുണ്ടെന്നറിഞ്ഞാൽ അവളെ സംശയിക്കുന്നവര് എന്തായാലും പിന്നാലെ ഉണ്ടാകുമെന്ന് ദിനേശ്ചേട്ടൻ പറഞ്ഞത് ഉറപ്പല്ലേ അതുകൊണ്ട് യാത്ര ഇന്നത്തേക്കാക്കി സഞ്ജു പറയുന്നു എന്തായാലും ദിനേശ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് നന്നായി അപ്പച്ചി ആ ഉദ്ദേശത്തിലാണ് വന്നതും കിച്ചൻ ചോദിക്കുന്നു അമ്മൂന്റെ ഭർത്താവ് എന്ന് പറയുന്ന കക്ഷിയെ നിങ്ങൾക്കും അറിയില്ലേ സഞ്ജു മനസ്സിൽ പറയുന്നു ദിനേശ് ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാ ഇവനോട് ഞാനാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല കിച്ചൻ മനസ്സിൽ പറയുന്നു ഇവൻ എന്നോടത് പറയുമോ എന്ന് അറിയണമല്ലോ ഒന്ന് പതറി സഞ്ജു പറയുന്നു അയാള് ോ മറ്റോ ആണെന്നാ പറഞ്ഞിരിക്കുന്നത് അതല്ലേ നിങ്ങളെ അവിടുന്ന് വന്ന ആളാക്കി പരിചയപ്പെടുത്താൻ പറഞ്ഞത് കിച്ചൻ ചോദിക്കുന്നു അവളുടെ ഭർത്താവ് ആരായാലും നിങ്ങളുടെ വീട്ടുകാർക്ക് എന്താ സഞ്ജു പറയുന്നോ അമ്മു കഴുത്തിലൊരു താലിയാണിങ്ങല്ലേ നടക്കുന്നത് ഭർത്താവ് ആരാണെന്ന് പറയാൻ അവള് തയ്യാറാകുന്നുവില്ല ഒരു വീട്ടിൽ നിൽക്കുന്ന പെണ്ണാകുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകില്ലേ ഇത് കിട്ടി കിച്ചൻ പറയുന്നു ഓ പിന്നെ പിന്നെ അതുണ്ടാകും സഞ്ജു പറയുന്നു അവള് പറഞ്ഞ കല്യാണ കഥ എന്നുള്ള സംശയമാ പലർക്കും അതൊന്നു മാറ്റിയെടുക്കാനാ ദിനേശ് നെങ്കിൾ നിങ്ങളുടെ സഹായം തേടിയത് എന്നാ പിന്നെ ഞാൻ വിടട്ടെ എന്ന് കിച്ചൻ പറയുമ്പോൾ സഞ്ജു ചോദിക്കുന്നു അല്ല ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത് കിച്ചൻ പറയുന്നു ഇത്രയും നേരമായിട്ടും നിങ്ങക്ക് മനസ്സിലായില്ലേ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാ അതിന് പല പേരുകളാ ഇത് കേട്ടുകൊണ്ട് ലച്ചുവും അവിടേക്ക് വരികയാണ് കിച്ചൻ പറയുന്നു കൊട്ടേഷൻ എന്ന് പറയാനാ എനിക്കിഷ്ടം ഇത് ഒരു കൊട്ടേഷനാ അമ്മു വന്നല്ലോ അപ്പോ വീണ്ടും കാണാ അമ്മൂസെ പേടിക്കണ്ട ഭർത്താവിന്റെ ആവശ്യം വേണ്ടി വരുമ്പോൾ ഏതു നേരത്തും ഏത് രാത്രിയിലും ഈ കിച്ചൺ ഭയെ വിളിക്കാം ഇത് കിച്ചൺ ഭായിയുടെ സൗജന്യ സേവനമാ അങ്ങനെ കിച്ചൺ അവിടെ പോകുമ്പോൾ സഞ്ജുവിന്റെ കയ്യിൽ പിടിച്ച ലച്ചു പറയുകയാണ് കേട്ടില്ലേ ആളുകളുടെ ജീവൻ എടുക്കുന്ന ജോലി അയാളുടേത് പുഞ്ചിരിച്ച സഞ്ജു പറയുന്നു അവൻ അതിന് കഴിയില്ല അവനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ നമുക്കും പോകാം ചന്ദ്രൻപിള്ളയോട് ഞാൻ യാത്ര പറഞ്ഞിട്ടാ വന്നത് ലച്ചു പറയുന്നോ എനിക്കൊരു സ്ഥലം വരെ പോണം പ്രധാനമായും ഞാൻ വന്നത് അതിനാ എവിടെയെന്ന് സഞ്ജു ചോദിക്കുമ്പോൾ ലച്ചു പറയുകയാണ് സിദ്ധിമുത്തിയെ എനിക്കൊന്ന് കാണണം ക്ഷേത്രത്തിലെ തിരുമേനിയോട് ചോദിച്ചപ്പോൾ രണ്ടു ദിവസമായി കണ്ടിട്ടെന്നാ പറഞ്ഞത് ഈ സമയം അവിടേക്ക് വന്ന ചന്ദ്രൻപിള്ള ചോദിക്കുന്നു നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു ഞാൻ പുറത്ത് നോക്കിയായിരുന്നു പോകാൻ തുടങ്ങുകയായിരുന്നു എന്ന് സഞ്ജു പറയുമ്പോൾ ചന്ദ്രൻപിള്ള ചോദിക്കുകയാണ് ആ മറ്റേ ചക്കം പോയായിരുന്നോ കിച്ചൻ പോയിന്ന് സഞ്ജു പറയുമ്പോൾ ചന്ദ്രൻപിള്ള പറയുന്നു അവൻ നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല രാവണനാ സൂക്ഷിക്കണം സഞ്ജു ചോദിക്കുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ചന്ദ്രൻപിള്ള പറയുകയാണ് സംസാരിച്ചാൽ അറിയില്ലേ ഒന്നുകിൽ അവൻ നിങ്ങൾക്കൊരു ഏണിയാകും അല്ലെങ്കിൽ ഏതാപത്തിലും നിങ്ങൾക്കൊരു തുണയായി കൂടെ നിൽക്കും പുഞ്ചിരിച്ച് സഞ്ജു പറയുന്നു നോക്കാൻ ചന്ദ്രമാമ ലച്ചു പറയുകയാണ് എനിക്ക് സിദ്ധിമുദ്ധിയെ കൂടി ഒന്ന് കണ്ടിട്ട് വേണം അങ്ങ് പോകാൻ ചന്ദ്രപിള്ള പറയ യാണ് മോളെ സിദ്ധി മുത്തശ്ശി ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ് ഒരു രണ്ടാഴ്ചയെങ്കിലും കഴിയാതെ അവര് തിരിച്ചുവരില്ല വിഷമത്തോടുകൂടി ലച്ചു പറയുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു സിദ്ധിമുദ്ധി വന്നാൽ ചന്ദ്രമാമ എന്നെ ഒന്ന് വിവരം അറിയിക്കണേ ചന്ദ്രൻപിള്ള പറയുന്നു തീർച്ചയായും ലച്ചു മോള് ധൈര്യമായിട്ട് പോയിക്കോ സഞ്ജു പറയുന്നു ശരി എന്നാൽ കാണാം ചന്ദ്രമാമ സഞ്ജുവിന് കൈ കൊടുത്തുകൊണ്ട് ചന്ദ്രൻപിള്ള പറയുന്നോ ആയിക്കോട്ടെ പോയി വാ മോനെ സഞ്ജു ലച്ചുവും സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം കാണിക്കുന്നത് രാത്രി രാജു ദിനേശിനോട് പറയുന്നു സഞ്ജുവിന്റെ അമ്മൂനെ കാണുന്നില്ലല്ലോ ൾ അവരെ ഒന്ന് വിളിച്ചു നോക്കിയോ അവരി എത്തിയടാ ദിനേശൻ പറയുമ്പോൾ രാജു പറയുകയാണ് ഒന്നിച്ച് അവര് വരുന്നതെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ അറിയില്ലേ ശ്രീദേവി അമ്മ പൂജാമുറിയില്ല ഇപ്പൊ ഇറങ്ങി വരും ദിനേശൻ പറയുന്നു നീ ടെൻഷൻ ആകണ്ട വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അമ്മൂനെ ബസ് സ്റ്റോപ്പിൽ പോയി കൂട്ടിക്കൊണ്ടുവരാൻ ശ്രീദേവിയുടെ എന്നോട് പറഞ്ഞു ഞാനാണെങ്കിലോ സഞ്ജുവിനെ വിളിച്ച് അവൻ ഓഫീസിൽ നിന്ന് നിന്നിറങ്ങിയെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞതായി അച്ഛനെയും ശ്രീദേവിയേട്ടത്തെയും അറിയിച്ചു കഴിഞ്ഞു പിന്നെ അവർ ഒന്നിച്ചു വന്നാൽ ആർക്കും സംശയം ഉണ്ടാകില്ല ചിരിച്ചുകൊണ്ട് രാജു പറയുന്നു കവിതാ പറ്റി കാര്യം ഉറപ്പായി ദിനേശൻ പറയുകയാണ് കവിത വന്ന ഉടനെ മുറിയടച്ചിരിപ്പ കാറ് വരുന്ന ശബ്ദം കേട്ട് ദിനേശൻ പറയുന്നു അവര് വന്നല്ലോ കഴിഞ്ഞു രാജു പറയുന്നു ഈ സമയത്ത് ആരും വരാതിരുന്നാ മതിയായിരുന്നു ദിനേശൻ പറയുകയാണ് നീ ധൈര്യമായിട്ടിരിക്കട്ട ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ സമയം സഞ്ജുവും ലച്ചുവും മകത്തേക്ക് കയറി വരികയാണ് സഞ്ജു ഓഫീസിൽ പോകുന്ന ഡ്രസ്സിലാണ് ലച്ചു ചോദിക്കുന്നു ഇവിടെ ആരും ഇല്ലേ ദിനേശ് ഏട്ടാ താഴെയൊന്നും ആരെയും കണ്ടില്ല എങ്ങനെ കള്ളം പറയുമെന്ന് പേടിച്ചാ വന്നത് ചിരിച്ചുകൊണ്ട് ദിനേശൻ പറയുന്നു പേടിക്കണ്ട വിശേഷങ്ങൾ ചോദിക്കാൻ ഇപ്പൊ ഇവിടെ ആരുമില്ല പിന്നെ സഞ്ജു അമ്മൂനെ ബസ് സ്റ്റാൻഡിൽ വന്ന് പിക്ക് ചെയ്തു എല്ലാവരോടും പറയാവൂ നീ ഇപ്പൊ പോകണ്ട അമ്മു ആദ്യം പോയാ മതി പ്രഫേട്ടൻ സ്ഥലത്തില്ല ഇത് കേട്ട് ലെച്ചു അവിടെ പോകുമ്പോൾ ദിനേശൻ പറയുന്നു നീ പോയി ഫ്രഷ് ആയിട്ട് വാടാ സഞ്ജു ചോദിക്കാണ് മുഖത്ത് എന്താ ഒരു കള്ളച്ചിരി ചിരിച്ചോണ്ട് ദിനേശൻ പറയുന്നു ഒന്നും ഇല്ലടാ നീ ചെല്ല് ചെല്ലടാ എന്താണ് രാജുന്ന് സഞ്ജു ചോദിക്കുമ്പോൾ ദിനേശിനെ ഒന്ന് നോക്കിട്ട് രാജു പറയാണ് ആ എനിക്കറിയില്ല ദിനേശൻ പറയുന്നു എന്തായാലും നിന്റെ മനസമാധാനം നഷ്ടമാകുന്ന കാര്യൊന്നും അല്ല ആ ഒരു ഉറപ്പ് ഉറപ്പുപോരെ ഇത് കേട്ട് രാജുവിന്റെ തോളിൽ നിന്ന് അടിച്ചിട്ട് സഞ്ജു അവിടെ നിന്ന് പോകുമ്പോൾ ദിനേശൻ ചോദിക്കുന്നു എടാ എല്ലാം സെറ്റ് അല്ലേ സെറ്റ് എന്ന് പറഞ്ഞ് ദിനേശിന് കൈ കൊടുക്കുകയാണ് രാജു തുടർന്ന് സ്വാതിയുടെ അരികിലേക്ക് വന്ന ലച്ചു പറയുന്നു ഞാൻ ചേച്ചിക്ക് വേണ്ടി പൂജകളൊക്കെ ചെയ്തു സ്വാതി പറയുകയാണ് എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ പോയി എന്ന് നിനക്കറിയില്ലേ അമ്മു നീ ഇതൊക്കെ ചെയ്യുമ്പോൾ വേണ്ടാന്ന് പറയാത്തത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ എന്നാലും നിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവിടെ പോകാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാ ലച്ചു പറയുന്നു ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലോ അതെന്റെ വിവാഹ വാർഷികമായിട്ടല്ല ഞാൻ കാണുന്നത് ഈ സമയം അവിടേക്ക് വന്ന് പ്രഭ ചോദിക്കുന്നോ അമ്മു നാട്ടിന്നെപ്പ തിരിച്ചെത്തി ലച്ചു പറയുന്നു ഞാൻ ഇപ്പൊ തിരിച്ചെത്തിയതേയുള്ളൂ അച്ഛാ അച്ഛനെല്ലാം അറിയാലോ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടിയ ദിവസമാണിന്ന് അതിന് ദേവിയോട് നന്ദി പറയണമെന്ന് ആഗ്രഹിച്ചു പോയതാ പ്രഭ പറയുന്നു അത് നന്നായി വിവാഹം എന്നത് ഒന്നിച്ച് ജീവിക്കാൻ മാത്രമല്ല തനിയെ ജീവിക്കാനും പ്രേരണ തരുന്നതാണെന്ന് നിന്റെ കാര്യത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു സ്വാതി ചോദിക്കുന്നു ഉടനെ ഡിവോഴ്സ് നടക്കില്ലേ അച്ഛ സഞ്ജയ് അതിന് താല്പര്യം എടുത്തിട്ടല്ലേ പോയത് പ്രഭ പറയുന്നോ ആ വിവാഹത്തിന് നിയമസാധ്യത ഒന്നുമില്ലെന്നാ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് സഞ്ജയ് അവന്റെ വഴിക്ക് പോകട്ടെ സ്വാതി ചോദിക്കുന്നു അപ്പോ ഒരു ജീവിതം വേണ്ട അച്ഛാ പ്രഭ പറയുകയാണ് അത് അവള് തീരുമാനിക്കട്ടെ ലച്ചു പറയുന്നു എന്റെ ജീവിതം ചേച്ചിക്കൊപ്പം ഉള്ളതാ ചേച്ചിയുടെ വിവാഹം കഴിയാതെ അനിയത്തിക്കൊരു വിവാഹവും ഇല്ല ജീവിതവും ഇല്ല പുഞ്ചിരിച്ചു സ്വാതി പറയുന്നു നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെയായി പോയല്ലോ അമ്മു ഇത് കേട്ട് ലച്ചു പറയുകയാണ് ചേച്ചിയുടെ ഈ അവസ്ഥയൊക്കെ മാറും ഞാൻ സിദ്ധിമുത്തിയെ പോയി കാണാൻ ശ്രമിച്ചതാ അവര് തീർത്ഥാടനത്തിന് പോയിരിക്കുക അവര് മടങ്ങി വന്നാൽ വിവരം അറിയിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് സ്വാതി പറയുന്നു വരില്ല എന്ന് പറഞ്ഞതാ പിന്നെ അവളുടെ ഒരു സിദ്ധിമുത്തി ലച്ചു പറയുകയാണ് ചേച്ചി വരണ്ട സിദ്ധിമുത്തിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും പിന്നെ ചേച്ചിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പുഞ്ചിരിച്ച് പ്രഭ പറയുന്നോ മോള് ചെന്ന് ഫ്രഷ് ആകും സ്വാതി ലച്ചുവിനെ നോക്കി പുഞ്ചരിച്ച് തലയാട്ടുമ്പോൾ ലച്ചു അവിടെ വന്ന് പോകുകയാണ് പ്രഭ പറയുന്നു അവള് വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല മോളെ ഡോക്ടർ അരവിന്ദൻ പറഞ്ഞതും നാട്ടുവൈദ്യത്തെ പറ്റിയ നമുക്ക് അവരെ കാണണം അച്ഛനു വേണ്ടി മോൾ അതിന് സമ്മതിക്കണം അതിനുശേഷം കാണിക്കുന്നത് ദിനേശിനും രാജുവും ഹോളിൽ നിൽക്കുകയാണ് അവിടേക്ക് വന്ന് സഞ്ജു ചോദിക്കുന്നു നിങ്ങൾ എന്താ ഇവിടെ തന്നെ ില്ക്കുന്നത് അവൾ ദിനേശൻ പറയുകയാണ് കാര്യമുണ്ട് അമ്മു കൂടി ഒന്ന് വന്നോട്ടെ അവൾ കൂടി വരാൻ വേണ്ടി കാത്തു നിൽക്കുക സഞ്ജു പറയുന്നു നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ പറയുന്നു കാണാൻ പോകുന്നത് പറഞ്ഞാലേ അതിന്റെ ത്രില് അങ്ങ് പോകില്ലേ അല്ലടെ രാജു പിന്നെ അല്ലാന്ന് രാജു പറയുമ്പോൾ സഞ്ജു പറയുകയാണ് ആയിക്കോട്ടെ ഞാനേ സ്വാദിയെ പോയെന്ന് കാണട്ടെ എന്നിട്ട് മതി മറ്റെന്തും സഞ്ജുവിന്റെ കയ്യിൽ പിടിച്ച് ദിനേശൻ പറയുന്നു നിക്കേടാ മോനെ ഉടനെ നിങ്ങൾക്ക് പോകാം ഈ സമയം ലച്ചു അവിടേക്ക് വരുമ്പോൾ രാജു പറയുകയാണ് അമ്മു വരുന്നുണ്ട് ദിനേശൻ പറയുന്നു എന്ന ഇനി രണ്ടുപേരും വാ എന്താന്ന് ലച്ചു ചോദിക്കുമ്പോൾ സഞ്ജു പറയുകയാണ് ആ എനിക്കറിയില്ല സ്വാദിയെ കാണാൻ പോകാൻ പോലും സമ്മതിക്കാതെ തടങ്ങി വെച്ചിരിക്കുകയാണ് രണ്ടാളും ദിനേശൻ ചോദിക്കുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ അപ്പോൾ ലച്ചു ചോദിക്കുകയാണ് എന്താ രാജു വേട്ടാ രാജു പറയുന്നു ദിനേശ് ഞങ്ങൾ പറയാതെ ഞാൻ പറയില്ല ദിനേശൻ ചോദിക്കുകയാണ് അല്ല ഞാൻ ഒരു കാര്യത്തിന് വിളിച്ചാലേ കൂടെ വരാൻ നിങ്ങൾ എന്തിനാ മടിക്കുന്നത് സഞ്ജു ചോദിക്കുന്നു ടെറസിലേക്കാണോ അപ്പോൾ ദിനേശൻ പറയുകയാണ് അല്ലെന്നേ വരുന്നുണ്ടോ ഇങ്ങോട്ട് ഏത് കേട്ട സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സഞ്ജുവും ലച്ചുവും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ प्लीज सब्सक्राइब लाइक इशर मई चानल